രസതന്ത്രം എന്ന് പറയുക പേര് കേൾക്കുമ്പോൾ തന്നെ രസതന്ത്രം തന്നെയാണ്. അതായത് രസമായിരുന്നു, തന്ത്രങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അഭിനയിച്ച ആളുകൾക്കും അതിൽ മറ്റ് പ്രവർത്തിച്ച ആളുകൾക്കും ഭയങ്കര രസമായിരുന്നു, എൻജോയ് ചെയ്തു. പ്രേക്ഷകർക്കും അതുപോലെ രസം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പടം കാണുമ്പോൾ എൻ്റെ ക്യാരക്ടർ ഇനി അങ്ങനെ ഹൈഡ് ചെയ്ത് രഹസ്യമായിട്ട് വെച്ചിട്ടൊന്നും കാര്യമില്ല, റിവീൽ ചെയ്യേണ്ടതാണ്, പുറത്ത് പറയേണ്ടതാണ്. മീശയൊക്കെ വെച്ചിട്ട് ഒരു കുട്ടിയെ, ഒരു പയ്യൻസിനെ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക, ഒരു നമ്മുടെ ലൈഫിൽ ശരിക്കും ചിലപ്പോൾ ആണായിട്ട് ജനിച്ചിരുന്നേക്കാം, ചിലപ്പോൾ നമ്മൾ ചില സ്റ്റേജിലൊക്കെ നമുക്ക് എന്താ പറയുക, ഞാനൊരു ആണായിരുന്നെങ്കിൽ എന്ന് ഓർക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ഓർത്തിട്ട് കാര്യമില്ല, ഞാൻ പെണ്ണായിപ്പോയി. പെണ്ണായതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, എനിക്ക് പെണ്ണാവുന്നത് തന്നെയാണ് ഇഷ്ടം. പക്ഷേ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ ഞാൻ ആണായിരുന്നു, എനിക്ക് അത് ചെയ്യായിരുന്നു, ഇത് ചെയ്യായിരുന്നു എന്നൊക്കെ ഓർക്കും. എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൺവേഷം ഇട്ടിട്ട് നടക്കാനും പറ്റില്ല, നമ്മുടെ റിയൽ ലൈഫിൽ വട്ടാണെന്ന് പറയും. അതുകൊണ്ട് എനിക്ക് ഈ സിനിമയിൽ കൂടെ എനിക്ക് ഒരു ആൺവേഷം ഇടാൻ സാധിച്ചു. പിന്നെ ആൺവേഷം ഇടുന്നതിൻ്റെ ഒരു ഫ്രീഡം, എത്രയ്ക്കാളും ഒരു പെണ്ണിനേക്കാളും കുറച്ച് ഫ്രീഡം ഒക്കെ ഉണ്ടാണ്. അപ്പോൾ ഈ ആൺവേഷം ഇട്ടിട്ട് അഭിനയിച്ചപ്പോൾ എനിക്ക് സെറ്റിലുണ്ടായ ഒരു ഫ്രീഡം അനുഭവിക്കാൻ പറ്റി. എനിക്ക് ഈ വേഷം ഇട്ടപ്പോൾ കുറേ കുറുമ്പത്തരമൊക്കെ ചെയ്യാൻ പറ്റി. എൻ്റെ ഉള്ളിൽ തന്നെ ഒരു കുറുമ്പൊക്കെ ഫീൽ ചെയ്തു, ആ ഒരു എന്താ കുസൃതിത്തനം എന്നൊക്കെ പറയുന്നത്. അത് ശരിക്കും ഞാൻ ആസ്വദിച്ചാണ് പടം ചെയ്തത്. തീർച്ചയായിട്ടും നല്ലൊരു ഫിലിമാണ്. സത്യനന്ദിക്കാടിൻ്റെ ചിത്രമാണിത്. എല്ലാ പ്രേക്ഷകരും കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു പടമാണ്. നല്ല കഥയുണ്ട്. പൊന്നാവണിപ്പാടം തേടി ഇല്ലാ വെയിൽ ചേക്കേറുന്നേ, മെല്ലോലമേലൂഞ്ഞാലാടാൻ കുഞ്ഞാറ്റകൾ പാഞ്ഞോടുന്നേ. കുറുങ്കുഴൽ മുഴങ്ങും മുഴക്കം, കുറുമ്പുമായി ചിലമ്പിൻ കിലുക്കം, മനസ്സിലും മാനത്തും നാം പത്തുപറമുക്കു വിതയ്ക്കും. പൊന്നാവണിപ്പാടം തേടി ഇല്ലാ വെയിൽ ചേക്കേറും. Thank you.
ഇളവയിൽ ചിറകുമായി കുറുകുമോ കടമൊഴി അമ്പാടി പയ്യായി മേയും അങ്ങ് ചിന്തൂര മേഘങ്ങൾ പൊന്നാവണി പാടം തേടി ഇല്ലാവയിൽ ചേക്കേറുന്നേ അച്ഛനമ്മയ്ക്ക് ശേഷം ഞാൻ മലയാളത്തിൽ ചെയ്യുന്ന ഫിലിമാണ്. എല്ലാവരും ചോദിക്കും ഗ്യാപ്പ് എന്താന്നൊക്കെ. അത് നല്ല പടം ചെയ്തിട്ട് കിട്ടിയിട്ട് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലാണ്. അതുകൊണ്ട് എന്താ പറയുക, നല്ലൊരു ഫിലിം, അത് കുറച്ച് ഗ്യാപ്പ് വന്നാലും കുഴപ്പമില്ല, നല്ല കഥാപാത്രം, നല്ല സിനിമയുടെ ഭാഗമായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിൽ. അതുകൊണ്ട് തന്നെ സത്യനങ്ങൾ ഈ പടം കഥ പറഞ്ഞപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നല്ല ക്യാരക്ടറാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ പടം ചെയ്യാൻ തീരുമാനിച്ചത്. വീതി കൂടിയ പട്ടിക ഓരോ നാട്ടിക്ക് എടുത്തേ. പേരെന്താ? പേരില്ലേ? അതാ ചോദിച്ച, എന്താ? കൺമണി. ഏ കൺമണി. കൊഞ്ചം കൊഞ്ചം തമിഴെല്ലാം എനക്കും തെരയും. അന്നെന്തിനാ അത്രയും ബഹളം വെച്ച? അതുകൊണ്ടല്ലേ അടി കിട്ടിയത്. സത്യത്തില് നട്ട് ഉച്ച വെയിലീത് ഞാൻ ഇറങ്ങിയോണ്ട് ഞാൻ ഒന്നും കണ്ടില്ല, ഒരു വസ്തുവും കണ്ടില്ല, ഞാൻ ഒന്നുമേ പാക്കല്ലേ. ഇതിൽ അഭിനയിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മോഹൻലാല്, ഭരത് ഗോപി അങ്കിളുണ്ട്, നസനങ്ങളുണ്ട്, മമ്മുക്കോയ, കെ പി എസ് ലളിത ചേച്ചി, കുറേ നമുക്കിഷ്ടപ്പെട്ട ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകൾ ഇതിലുണ്ട്. ലാലേട്ടനും ഞാനും ഒപ്പമുള്ള ആദ്യത്തെ ചിത്രമാണിത്. ഒരു എന്താ പറയുക, നല്ല ഉദ്ദേശത്തോടെ, നല്ല നല്ല സബ്ജക്റ്റ്, എല്ലാവർക്കും ഒരു കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റിയൊരു ഫിലിമാണ്. ഞാനിത് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമുള്ളൂ. സത്യനന്ദിക്കാടിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം എങ്ങനെ ഇരിക്കുന്നു, അത് ഞാൻ പറഞ്ഞിട്ട് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും നല്ലതാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എന്റെ അച്ഛൻ പറയാറുണ്ട്, മനുഷ്യത്വം ദയ ഇതൊന്നും കാണിക്കാൻ പാടില്ലാത്ത കാലമാണ് ഇതെന്ന്. ഇത്രയും വലിയ കുരിശ് ചുമക്കേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല, സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇങ്ങനെ ദേഷ്യപ്പെടാൻ ഇപ്പൊ എന്താ ഉണ്ടായേ? മാനവും മര്യാദ ഇല്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ഇടി എത്ര പേരുടെ മുമ്പിൽ വെച്ചാൽ തമ്മിൽ ഇഷ്ടമാണെന്ന് കല്യാണം കഴിക്കാൻ പോവാണെന്ന് നീ വിളിച്ചു പറഞ്ഞേ? കേട്ടവരെ എന്നെ പറ്റി എന്താ ധരിച്ചിട്ടുണ്ടാവാ? ഞാൻ അങ്ങനെ പറഞ്ഞോണ്ട് ഇപ്പൊ ഇറങ്ങി പോരാൻ പറ്റി. കോടതിയിലേക്ക് വരുമ്പോ ഒരു പോലീസുകാരത്തെ സ്വകാര്യമായിട്ട് സൂത്രം പറഞ്ഞു തന്നത്, അല്ലെങ്കിൽ നമ്മളെ രണ്ടാളെ ഇപ്പൊ ജയിലിൽ പിടിച്ചിട്ടേനെ. തൂക്കി കൊന്നാലും ഇതിനേക്കാൾ ഭേദമായിരുന്നു. ഈശ്വര, ഇവിടുത്തെ നാട്ടുകാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? കേട്ടോ, തേക്കും തോട്ടത്തിലാണാ? എങ്ങോട്ടാ സാറേ? മനസ്സമാധാനം കിട്ടുന്ന ഇങ്ങോട്ടെങ്കിലും ഒന്നാം തീയതി ബാറിൽ അവധിയാണ് സാർ. ദൈവം വന്ന് അടുത്ത ജന്മത്തിൽ ആണാണോ ആണാവണോ പെണ്ണാവണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെൺകുട്ടി തന്നെ ആവണമെന്ന് ഇപ്പോഴത്തെ ഇഷ്ടം, അതായത് ആൺകുട്ടി ആവണമെന്നൊന്നുമില്ല. കാരണം പെണ്ണിൻ്റെതായ ഒരു പെയിൻ എന്ന് പറയുന്ന ഒരു സുഖമുള്ള ഒരു ഇത് പെണ്ണുങ്ങൾ അനുഭവിക്കേണ്ട ഒരു 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 എന്താ പറയുക, നമ്മളെപ്പോഴും പറയില്ലേ ഒരു ഭാരം ചുമക്കുക എന്നൊക്കെ പറയുന്നത്, ശരിക്കും ഒരു സുഖമുള്ള ഒരു ഭാരം ചുമക്കലത്.
അപ്പോൾ അതിനൊരു ബ്യൂട്ടി ഉണ്ട്, അതിനൊരു എന്താ പറയുക ഒരു 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 സുഖമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ജന്മത്തിലും പെണ്ണാണെന്നാണ്. പക്ഷെ ചിലപ്പോൾ ചില സിറ്റുവേഷൻസിൽ നമ്മൾ വിചാരിക്കും ആണായിരുന്നു എനിക്ക് അത് ചെയ്യാറ്, ആണായിരുന്നു എനിക്ക് ചിലപ്പോൾ മതിലി ആടാമെന്നൊക്കെ വിചാരിക്കും. ചില ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അത് ചിലപ്പോൾ റിയൽ ലൈഫിൽ സംഭവിക്കാൻ പറ്റാത്തപ്പോൾ നമുക്ക് സിനിമയിൽ കൂടെ ഒക്കെ സാധിക്കാൻ പറ്റുന്നു. അതുകൊണ്ട് അങ്ങനൊരു ഭാഗ്യം കിട്ടി. ഞാനൊരു ആർട്ടിസ്റ്റാണ്, എനിക്ക് അങ്ങനൊരു ഭാഗ്യം കിട്ടി, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ആറ്റിൻകര
ഏഷ്യാനെറ്റ് അവാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അവാർഡുകളുണ്ട്. സ്റ്റേറ്റ് അവാർഡുണ്ട്, അങ്ങനെ പല പല ഓർഗനൈസേഷൻസ് തരുന്ന അവാർഡുണ്ട്. ഏഷ്യാനെറ്റ് അവാർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രേക്ഷകർ അവർക്കിഷ്ടപ്പെട്ട നടി, നടൻ, സംവിധായകൻ, നല്ല പടം അവർ തിരഞ്ഞെടുത്ത് തരുന്ന ഒരു അവാർഡാണ്. സോ അത് ഒന്ന് എന്താ പറയുക, നമ്മളെ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സൈനാണ് ഏഷ്യാനെറ്റ് അവാർഡ്. നമ്മുടെ പടം ഇഷ്ടപ്പെട്ടു, നമ്മളെ ഇഷ്ടപ്പെട്ടു, നമ്മുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും അതിന് ഒരു എന്താ പറയുക, സാധാരണ ഒരു അവാർഡിനെക്കാട്ടിലും എന്തുകൊണ്ടും ഒരു സ്റ്റെപ്പ് മുന്നിലോ അല്ലെങ്കിൽ ഒരു വില പിടിച്ച ഒരു അവാർഡാണ്, വില മതിപ്പുള്ള അവാർഡാണ്. പിന്നെ എനിക്ക് ഇത്തവണത്തെ അവാർഡ് മികച്ച നടിക്കുള്ള അവാർഡ് അച്ചുവിൻ്റെ അമ്മ എന്ന പടത്തിലെ കഥാപാത്രത്തിൽ കിട്ടി. ഇത്തവണ എനിക്ക് എന്താ പറയുക കൂടുതൽ സന്തോഷമുണ്ട്, കാരണം ഇത് മൂന്നാമത്തെ തവണ ഏഷ്യാനെറ്റ് അവാർഡ് അടുപ്പിച്ച് കിട്ടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്, അല്ലാണ്ട് അതൊരു എന്താ പറയുക എൻ്റെ ഒരു ഇതായിട്ടല്ല കരുതുന്നത്. ഏഷ്യാനെറ്റ് അവാർഡ് എന്ന് പറയുന്നത് ഇത്ര വില പിടിച്ചൊരു അവാർഡ് തേർഡ് ടൈം കോൺസിക്യൂട്ടീവായിട്ട് കിട്ടാൻ പറ്റിയതിലുള്ള സന്തോഷം, ഭാഗ്യം. All the best, Meera Jasmine. Congratulations to you. മലയാളികൾ ഒന്നടങ്കം നെഞ്ചേറ്റിൽ ആളിച്ച അച്ചു എന്ന കഥാപാത്രത്തെക്കുറിച്ചും ഈ അവാർഡിനെ കുറിച്ചും എന്തു തോന്നുന്നു? എനിക്ക് ആദ്യം പ്രേക്ഷകരോടാണ് നന്ദി പറയാനുള്ളത്, കാരണം ഇത് അവർ തിരഞ്ഞെടുത്ത അവാർഡാണ്. പിന്നെ എനിക്ക് ഇന്ന് കുറച്ച് കൂടുതൽ സന്തോഷമുണ്ട്, കാരണം ഏഷ്യാനെറ്റ് അവാർഡ് അടുപ്പിച്ച് മൂന്നാമത് തവണ കിട്ടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പ്രോത്സാഹനവും എന്നെന്നും ആവശ്യമാണ്. ഇനിയും നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കട്ടെ. അച്ചുവിൻ്റെ അമ്മ എനിക്ക് സമ്മാനിച്ചെന്ന സത്യങ്ങളോടും പി വി ജയങ്ങളോടും നന്ദി പറയുന്നു. പടത്തിനെക്കുറിച്ച് പറയണ എല്ലാവർക്കും അറിയാം നല്ല പടമായിരുന്നു. നല്ല പടത്തിൽ വർക്ക് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി. ഒരു ആർട്ടിസ്റ്റിന് വേണ്ടത് നല്ല പടം, അതിൽ നല്ല കഥാപാത്രം, അത് അവതരിപ്പിച്ചാലേ പ്രേക്ഷകർക്ക് നമ്മളോട് എന്താ പറയുക ഇഷ്ടം തോന്നുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ ഇതുപോലെ അവതരിപ്പിക്കാൻ ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും, അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അവർ കാണാൻ വേണ്ടിയിട്ടാണ് പടം ഉണ്ടാക്കുന്നതും അഭിനയിക്കുന്നതുമൊക്കെ, അവർ കണ്ടില്ലേ ആരുമില്ല കാണാൻ. പിന്നെ ഏഷ്യാനെറ്റ് അവാർഡിനെ കുറിച്ച് പിന്നെ പറയുകയാണെങ്കിൽ ഇതൊരു എൻകറേജ്മെൻറ്റാണ് എല്ലാവർക്കും, ന്യൂ ഫേസ് ഓഫ് ദി ഇയർ. എനിക്ക് പക്ഷേ എപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട്, കാരണം ഒരു ന്യൂ ഫേസ് ഓഫ് ദി ഇയർ എപ്പോഴും ന്യൂ ഫേസ് അല്ല ന്യൂ എന്താ പറയുക ന്യൂ ഡയറക്ടർ എന്നൊക്കെ പറയുന്ന അവാർഡ് നമ്മുടെ ലൈഫിൽ ഒരിക്കലേ കിട്ടത്തുള്ളൂ. അതിലൊരു ചെറിയ സങ്കടമുണ്ട് എനിക്ക്, ഏഷ്യാനെറ്റിൻ്റെ ന്യൂ ഫേസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ടൈം ഞാനിവിടെ എന്താ പറയുക ഇൻഡസ്ട്രിയിലെ സിനിമയിൽ വന്നപ്പോൾ ഇതുപോലെ ന്യൂ ഫേസ് അവാർഡ് കിട്ടാണ്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു സന്തോഷം പോയി, സങ്കടം തോന്നി. എനിക്കിനിയും ഒരിക്കലും കിട്ടില്ലല്ലോ, അടുത്ത വർഷം ആയിക്കഴിഞ്ഞാൽ ഞാനൊരു പഴയ നടിയായിപ്പോയില്ലേ, ഇനിയൊരു പുതുമുഖം അല്ലല്ലോ. പക്ഷേ അതിനൊക്കെ ബാലൻസ് ചെയ്ത് എനിക്ക് എന്താ പറയുക മൂന്ന് തവണ അടുപ്പിച്ച് കിട്ടി. പിന്നെ ഇതുപോലെ ന്യൂ ഫേസ് കൊടുക്കുമ്പോൾ പുതുതായിട്ട് വരുന്ന നടീനടന്മാർക്കൊരു എൻകറേജ്മെൻറ്റാണ്. തൻ മാത്രമല്ല അഭിനയിച്ച രണ്ടു പേർക്കും പുതുമുഖ നടനും നടിക്കാനുള്ള അവാർഡ് കിട്ടി. അപ്പോൾ അവർക്ക് ഇതൊക്കെ കിട്ടുമ്പോൾ എന്താ പറയുക ഇനി നല്ല നല്ല പടങ്ങൾ തിരഞ്ഞെടുത്ത് അഭിനയിക്കാനും നല്ലൊരു പേര് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു എന്താ പറയുക അവർക്കൊരു എൻകറേജ്മെൻറ്റുണ്ട്. അതുകൊണ്ട് ആസ് എ ഹോൾ ഇനിയും എന്നേക്കുമായിട്ട് ഏഷ്യാനെറ്റ് അവാർഡ് ഇങ്ങനെ നിലനിൽക്കട്ടെ വർഷങ്ങളോളം, നല്ലൊരു പേരോടെ എല്ലാവർക്കും ഒരു പ്രോത്സാഹനമായിട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.
തൻ്റെ കന്നി ചിത്രത്തിലൂടെ തന്നെ ഒരു സൂപ്പർ ഹിറ്റ് സമ്മാനിച്ച പുതുമുഖ സംവിധായകൻ ശ്രീ റോഷൻ ആൻഡ്രൂസിനെ മീര ജാസ്മിന് പുരസ്കാരം നൽകുന്നതിനായി ക്ഷണിക്കുന്നു. 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് ഈ അവാർഡ്. മീര ജാസ്മിനെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ഇതെനിക്ക് രണ്ടാമത്തെ തവണയാണ് ഏഷ്യനെറ്റ് അവാർഡ് കിട്ടുന്നത്. സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഏഷ്യനെറ്റിനോട് നന്ദി. പിന്നെ എനിക്ക് കിട്ടിയ അംഗീകാരം, എനിക്ക് ഇത് എൻ്റെ കഥാപാത്രത്തിന് കിട്ടിയ അംഗീകാരമാണ്. അതുകൊണ്ട് എനിക്ക് ഈ പടത്തിൽ അവസരം തന്ന കമൽ സാറിനോട് നന്ദി പറയുന്നു. ഇനിയും നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുവാനും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാനും ദൈവയുടെയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്ന് തവണ അടുപ്പിച്ച് കിട്ടിയത് 2004 എനിക്ക് കസ്തൂരിമാന് വേണ്ടിയിട്ട് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടി ഏഷ്യനെറ്റ്. 2005 പെരുമഴക്കാലത്തിന്, ഇത്തവണ 2006 അച്ചുവിൻ്റെ അമ്മയ്ക്ക്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്തവണ ബെസ്റ്റ് ഫിലിമിനുള്ള അച്ചുവിൻ്റെ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പി വി ഗംഗാധരൻ സാറിനും സത്യൻ അങ്കിളിനും എനിക്കും കിട്ടിയ അവാർഡ്. രസതന്ത്രത്തിൻ്റെ ഒരു ഗ്രൂപ്പുണ്ടായിരുന്നു, അതായത് മോഹൻലാലിന് ബെസ്റ്റ് ആക്ടറും എനിക്ക് ബെസ്റ്റ് ആക്ട്രസ്സും, സത്യനങ്ങളിലും ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡ്, പി വി ജയങ്ങളിലും ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡും കിട്ടി. സോ ഒരു ഞങ്ങളുടെ ഒരു അടുത്ത ഒരു എന്താ പറയുക, ഒരു പ്രോജക്റ്റിൻ്റെ ഒരു ഗ്രൂപ്പിന് അവാർഡ് കിട്ടിയതിൽ ഞങ്ങൾ എന്താ പറയുക, അതിലൊരു പ്രത്യേക സന്തോഷമുണ്ട് ഈ അവാർഡിൽ. ആദ്യം രണ്ട് കണ്ണഞ്ചരട്ട എടുത്ത് കയ്യിൽ കുത്തിപ്പടിക്കടാ. സമ്മതിച്ചു. സമ്മതിച്ചു പ്രേമ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഈ കുട്ടിയെ കണ്ട് വീണ് പോയതിൽ നിന്നെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ഇതെന്താ പതിവില്ലാത്തൊരു സംഭവം? കാലത്തൊന്നും കഴിക്കാണ്ടാ പോകുന്നത്. ചോറും കൂട്ടാൻ റെഡി ആയപ്പോ ഞാൻ എടുത്തോണ്ട് പോകും. അത് നന്നായി. മീൻ വറുത്ത എല്ലാവർക്കും വെച്ചിട്ടുണ്ട്, ചോറ് മൂപ്പർക്ക് മാത്രമേ ഉള്ളൂ. മഹാഭാഗ്യവാൻ, വർത്തമാനം പറഞ്ഞു കിടന്നുണ്ട്, എന്ത് ചെയ്യും? നേരല്ലേ, ഒരു ബിസിനസ്മാൻ ആയി പോയില്ലേ. ഡ്രൈവർ വണ്ടി എടുക്കൂ. ഞാനും കൂടെ കൂട്ടെ സുരേഷ് ഏട്ടാ, വൈകുന്നേരം മാഷിക്ക് ചായ കൊടുക്കാറുമ്പോഴത്തേക്ക് എത്തിയാ മതി. യോ വേണ്ട വേണ്ട, ഇവിടെ പണിയെടുപ്പിച്ച് നിന്റെ സൗന്ദര്യം കളഞ്ഞു എന്ന് പറഞ്ഞു പ്രേമേട്ടന് ഇനി ഞങ്ങളെ തിന്നാൻ വരും. നീ വന്നേ. എന്താ ഇനി വരാൻ? ചെല്ലുകുട്ടി, ഇനി വരാൻ.